എനിക്കിത് വിശ്വസിക്കാൻ കഴിയണില്ലേ? എനിക്കും അതെ, ആദ്യം കേട്ടപ്പോ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലേക്ക് മഹാരാജാവ് എല്ലാരും ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ തമാശ പറയാന്ന് ഞാൻ കരുതിയത്. നീ രാജാവിനെ രാജ്ഞിയൊക്കെ ശരിക്കും കണ്ടുവോ? കണ്ടു, കണ്ടു എന്ന് മാത്രല്ല ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അവര് നമ്മളെയൊക്കെ പോലെ തന്നെയാ. എന്തൊരു സ്നേഹ, എന്നെ വലിയ ഇഷ്ടായി. എങ്കിൽ നമുക്ക് നമ്മുടെ കല്യാണത്തിന് അവരെ ക്ഷണിക്കാം. ഒരു രാജാവ് രാജ്ഞിയൊക്കെ കല്യാണത്തിന് വരുന്നത് നമുക്കൊരു ഗമയല്ലേ? കല്യാണം ആയതുകൊണ്ടാവും അച്ഛൻ കൊട്ടാരത്തിൽ നിന്ന് മാറാണ്ട് നിക്കണത്. എന്നെ കൊണ്ടാക്കിയിട്ട് വീണ്ടും പോയിരിക്കുക. എന്തെങ്കിലും കിട്ടുന്ന കരുതിയിട്ടായിരിക്കും. പാവം, കല്യാണം എന്നൊക്കെ പറയണമെന്നല്ലാണ്ട് അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കല്യാണത്തിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. നിനക്ക് ഇത്തിരി പൊന്നുടുപ്പും വാങ്ങാനും നാട്ടുകാർക്ക് ഒരു നേരത്തെ ശാപ്പാട് കൊടുക്കാനുള്ള വകയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഓടണ്ട, നിന്റെ അച്ഛനടുത്ത് പറഞ്ഞേക്ക്. ഈ കടങ്ങളൊക്കെ അപ്പോട്ടിനോട് എങ്ങനെയാ വീട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഈ കടം എന്നൊക്കെ പറയുമ്പോഴെനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്തെങ്കിലും ചെലവാക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ? നീ എന്റെ അല്ലേ, പിന്നെ എങ്ങനെയാ അത് കടമാവുന്നത്? ഈ ജീവിതത്തിൽ ഞാൻ ഒന്നേ ആശിച്ചിട്ടുള്ളൂ, അത് നീയാ. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. എന്തു രാമവർമ്മയുടെ തീരുമാനം പറഞ്ഞില്ല? സത്യം പറഞ്ഞ അടിയന് ഇപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്വരൂപത്തിന്റെ ഭാവി തന്നെ നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. രാജ്യം പോയി, അധികാരം നഷ്ടപ്പെട്ടു, രാജ്യം മന്ത്രിമാർ കൈയടക്കിയപ്പോ രാജാവിന് രാജാവെന്ന പേര് മാത്രം ബാക്കി. എനിക്ക് ശേഷം അതും ഇല്ലാണ്ടാവും എന്നുള്ള സ്ഥിതിയായിപ്പോ. എന്റെ കാലം കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതൊക്കെ ചില്ലുകൂട്ടിലെ കാഴ്ചവസ്തുക്കളാകും. ഉദയപുരം കൊട്ടാരം കാഴ്ചവകളാവും. അതിനിടവരുത്തല്ലേ എന്ന് ഉള്ളൊരുകി പ്രാർത്ഥിച്ചതുകൊണ്ടാ പരദേവതകൾ ഇങ്ങനെയൊരു മാർഗം തെളിയിച്ചത്. ഇനി രാമവർമ്മയുടെയും മകളുടെയും സമ്മതം കൂടി ആവശ്യമുള്ളൂ. എനിക്ക് സമ്മതമാണ്, 100 വട്ടം സമ്മതമാണ്. മകള് രാജകുമാരിയെ പോലെ ജീവിക്കണം എന്നല്ലേ ഏത് അച്ഛനും ആഗ്രഹിക്കും. ഇതിപ്പോ ശരിക്കും രാജകുമാരി ആവുമല്ലേ. പക്ഷേ മായ, അവളോട് ഞാനിതൊന്നും വിശദമായിട്ട് സംസാരിച്ചിട്ടില്ല. ഒരു പരസ്യാടിയിലാണല്ലോ, മനസ്സിലാക്കിച്ചെടുക്കാൻ ഇത്തിരി സാവകാശം വേണം. രാമവർമ്മ കരുതുന്നത് പോലെ ഒരു പറിച്ചടലിന്റെയോ വേർപാടിന്റെയോ ഒന്നും ആവശ്യമില്ല. മായയെ ദത്തുപുത്രിയായി ഈ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ കുറെ വസ്തുവകകൾക്ക് അവൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിലൊരു കൊട്ടാരവും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ആ കൊട്ടാരത്തിൽ അവളുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം തന്നെ അവൾക്ക് കഴിയാം. പിന്നെ ആചാരമനുസരിച്ചുള്ള ചില ചടങ്ങുകൾ, ചില നിയമങ്ങൾ, ജീവിതത്തിൽ കുറെ കൂടെ ചിട്ടകൾ, അത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞോളൂ, എന്താണെങ്കിലും പറയാം. വേറൊന്നുമില്ല, വിവാഹം രാജവംശത്തിൽ നിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശിക്ക് ചേരുന്ന ബന്ധം തന്നെ വേണമല്ലോ. എന്താ അതിനെന്തെങ്കിലും തടസ്സം? ഏയ്, തടസ്സമൊന്നുമില്ല. എന്നാലും രാമവർമ്മയ്ക്ക് ആരോടെങ്കിലും ആലോചിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ ആവാം. ഉണ്ട്, അടിയൻ ഒരാളോടൊന്ന് ആലോചിക്കാനുണ്ട്. ഇതിപ്പോ കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാ ഞാൻ. മധുരിക്കുന്ന അങ്ങോട്ട് ഇറക്കുക, കയ്ക്കുന്നത് അപ്പാടെ തുപ്പുക, അത്രേ വേണ്ടു. അപ്പൊ എന്റെ മായയുടെയും കാര്യം ഓർക്കുമ്പോഴേ എനിക്ക്. അത് ഓർക്കുമ്പോഴല്ലേ നിനക്ക് എനക്കേടുള്ളൂ. അപ്പൊ ഓർക്കണ്ട, കഴിഞ്ഞില്ലേ. അളിയൻ ഇങ്ങനെ ആനയുടെ ദേഹത്ത് ഭയക്കൂടി പൊട്ടിക്കണ പോലെ സംസാരിച്ച. ആനയുടെ ദേഹത്തല്ല, അളിയന്റെ ദേഹത്താ പൊട്ടിക്കേണ്ടത്. സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര മഹാവാക്യം പടിവാതിക്ക് വന്ന് നിൽക്കുമ്പോ അതെങ്ങനെയെങ്കിലും നടത്താൻ നോക്കൊണ്ട് കൂടിയാലോ എനിക്ക് നിൽക്കുക. ഉദയപുരം കൊട്ടാരത്തിന്റെ ആസ്തി എത്ര കൂടിയാണെന്ന് അറിയാമോ? അതിന്റെ അനന്തരാവകാശിയായിട്ടാ മായ വരാൻ പോണത്. ഇതൊന്നും അറിയാൻ പാടില്ല അളിയ. ഇതൊക്കെ പറഞ്ഞ അപ്പു സമ്മതിക്കൂ? സമ്മതിക്കൂ, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അതിന് നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇങ്ങോട്ട് പറ, ഞാൻ ചെയ്യാം. അപ്പൊ വസ്ത്രങ്ങൾ കഴിഞ്ഞു, ഇനി ആഭരണത്തിന്റെ ലിസ്റ്റ് ഇടാം. വളയെത്രണം വേണം? 2 എണ്ണം മതി. അയ്യേ, 2 എണ്ണം ഒന്നും പോരാ, 10 എണ്ണം എഴുതാം. കൈ നിറച്ച് വള കിടന്നാലേ അതിനൊരു അഴകുള്ളൂ. പിന്നെ നല്ല ഇറക്കുള്ളൊരു മാല, ഓ നല്ല വീതിയുള്ളൊരു മാലയും വേണം. 6-7 പവനെങ്കിലും ഉണ്ടെങ്കിലേ കാണാൻ ഒരു എടുപ്പുണ്ടാവും. അതൊന്നും വേണ്ട. വേണം, ഇത് കുളിമുറി പോകുമ്പോ ഇടാനല്ല, കല്യാണത്തിന് ഇടാനുള്ളതാ. നീളമുള്ള മാല, വീതിയുള്ള മാല, കമ്മല്, മോതിരം. മോതിരം വേണ്ട, കല്യാണത്തിന് ഒരു 2 മോതിരങ്ങളും ഗിഫ്റ്റ് കിട്ടാണ്ടിരിക്കില്ല. അയ്യേ, ഇതെന്താ ഒരു സെറ്റ് കമ്മലേ ഉള്ളോ? എന്തിനാ അധികം, മായക്ക് ഒരു സെറ്റ് കാതല്ലേ ഉള്ളൂ. മായച്ചിക്ക് ഉള്ള പോലെ ഞങ്ങൾക്ക് 2 സെറ്റ് കാതുകളുണ്ട്. എന്താ ഈ പറയണേ, ഞങ്ങൾക്ക് കമ്മല് വേണം. എന്താ ചോദിക്കാൻ അവകാശല്ലേ, ഇല്ലെങ്കിൽ അപ്പോട്ടും പറയട്ടെ. എനിക്ക് നാണോ? അയ്യോ, ഇനി അവകാശ തർക്കം വേണ്ട. അപ്പൊ 3 സെറ്റ് കാത്, അല്ല കമ്മല്. എന്താ ഒരു പൊട്ടിച്ചിരി അട്ടകാസം ഒക്കെ?
വല്യമ്മ വലിയ ഗമേലാണല്ലോ. ഭാഗീരഥി, നീ കുട്ടികളെയും കുട്ടി അകത്തേക്ക് വെക്കോ. വാടി വാ മക്കളെ. ഒന്നുമില്ല, വാ. എന്താ വല്യമ്മാവൻ ഈ നേരത്ത്? എന്താ വല്യമ്മാവന് വരാൻ പ്രത്യേക നേരം വല്ലതുണ്ടോ? ഇനി അമ്മയ്ക്ക് വരാനൊരു സമയം, അച്ഛന് വരാനൊരു സമയം, വായി നോക്കിയേക്ക് വരാൻ മറ്റൊരു സമയം, അങ്ങനെ വല്ലതും ഉണ്ടോ? ഓ, വലിയ ചൂടിലാണല്ലോ. അല്ല, അപ്പൊ എങ്ങോട്ടാ? എങ്ങോട്ടില്ല, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കാന്ന് കരുതി. അതിനാണ് ഈ അകത്തേക്ക് പോണെന്നില്ല, വെള്ളം അങ്ങോട്ട് വരും. അതെന്താ, വന്നോട്ടെ, മായത്തിരി വെള്ളം. പിന്നെ അമ്മാവ് കൊട്ടാരത്തിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം, തൽക്കാലം അപ്പു ഇരിക്കണ്ട. ഞങ്ങൾക്ക് ഇത്തിരി കുടുംബകാര്യം പറയാനുണ്ട്. ശരി, ഞാൻ പിന്നെ വരാം. എന്തിനാ പിന്നെ അയക്കണത്? താൻ കാര്യം പറയണോ വർമ്മേ? അത് പിന്നെ അത് വേണ്ട, ഞാൻ തന്നെ കാര്യം പറയാം. അപ്പു ഇങ്ങോട്ട് വന്നേ. അപ്പുവേട്ടൻ അവൻ പോയി. പോയോ? നല്ലയാളാ, ആഭരണങ്ങളുടെ ഫാഷൻ കാണിക്കാൻ എന്നെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. നീ ആ കുഴമ്പ് കണ്ടെടുത്തേ, വല്ലാത്ത നടുവേദന. പിന്നെ തുളസിയിലിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചോ, ഒന്ന് കുളിക്കണം. ഇപ്പൊ അപ്പുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആ കുടുംബത്തോട് തനിക്കുള്ള സ്നേഹം എനിക്കറിയാം. താനിവിടെ സഹകരിക്കാണ് വേണ്ടത്. ഇനി മായയെ ഇതെങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നുള്ളത് അടുത്ത പുലിവാരി. ആ കാര്യം ഞാൻ അപ്പുനെ തന്നെ ഏൽപ്പിക്കുക. ഗുരു കാരണവരെ പോലെ താൻ ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാ ഞാൻ മായയെ മറക്കണം, മായ എന്നെ. ഞങ്ങളുടെ വിവാഹം നടക്കൂല. അതായത് തനിക്കിനി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു ബന്ധം വേണോ എന്ന് നിർബന്ധാന്ന് വെച്ചാ എന്റെ ഒരു മോളുണ്ട്, സുനന്ദ. താനറിയും, മായേക്കാൾ മിടുക്കിയാണ്. വിവാഹം ഉടനെ നടത്തിയും തരാം. നിങ്ങളുടെ മകളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റില്ല. ചെറ്റത്തരം പറയുന്നോടാ. ആനയ്ക്ക് വെക്കുന്ന മയക്കുപിടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ, ഞാൻ മയങ്ങി വീഴുമൊന്നുമില്ല. കൊട്ടാരത്തിൽ നിന്ന് ഇത്തിരി പൊന്നും പണവും കിട്ടുമെന്ന് കണ്ടപ്പോ അവിടെ തൂക്കി വെക്കുകയാണല്ലേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അതായാലോടും പറഞ്ഞേരെ തന്റെ അളിയനോട്. അധികം ഇടയണ്ടപ്പൂ, മതവിളകിയ ഒരുപാട് കൊമ്പന്മാരെ തളച്ചിട്ടുള്ളവനാ ഞാൻ. തളയ്ക്കാൻ പറ്റാത്തതിനെ കൊന്നിട്ടുമുണ്ട്. മായ നീ കാണാനോ സംസാരിക്കാനോ പാടില്ല, അവിടെ നീ മറന്നേക്ക്. ഇല്ലെങ്കിൽ ഗോവുന്ന പിള്ളയ്ക്ക് ഒരുണ്ടയുടെ ചിലവേ ഉള്ളൂ, അത് മറക്കണ്ട. എന്തായി? ശരിക്കൊന്ന് വരട്ടിയിട്ടുണ്ട്. എന്നാലും വിശ്വസിച്ചൂടാ, ഇനി അവനും മായയും തമ്മിൽ കാണരുത്. തൽക്കാലം അവളെ ഇവിടെ നിന്ന് മാറ്റും. കുറച്ചു ദിവസം എന്റെ വീട്ടിൽ കിട്ടെ. എങ്കിൽ താൻ തന്നെ എന്തെങ്കിലും പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോ. ഒന്ന് വേഗം പാടും. ആ നോക്കിയിരിക്കോ. ആ മതി മതി മതി, വേഗം തുടങ്ങിക്കോ. എന്താ അപ്പോ ഇത്? എന്തിനാ ഇതൊക്കെ? പന്തലിടാൻ. പന്തലോ? എന്തിന്? പിന്നെ പന്തലിടാതെ കല്യാണം നടത്താൻ പറ്റുമോ? അപ്പോ ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും പോകണ്ട. ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും പോകുന്നില്ല. ആരും ഇങ്ങോട്ട് വരാറുന്ന മതി. തൂണൊക്കെ നല്ലോണം കുഴിച്ചിടാ. പന്തലിനൊക്കെ നല്ല ബലം വേണം. ഒരു ഉഗ്ര അടിമാളം നടക്കാനുള്ള ഇതൊക്കെ അവിടെ ഇവിടെ കുഴിച്ചിടാ. അത്യാവശ്യത്തിന് എടുക്കാം. അമ്മ ഭയപ്പെടൊന്നും വേണ്ട. എന്റെ മായയുടെ കല്യാണമായി ഈശ്വരം കുറിച്ചിട്ടതാ, അത് നടക്കും. അമ്മാവാ, മാവോ, അമ്മായി, അമ്മായി. എന്താ അമ്മാവാ, എന്റെ കല്യാണമാ. കല്യാണോ? അതെ, അമ്മാവും വരണം, അനുഗ്രഹിക്കണം. നീ അല്ലെങ്കിലും വടതിരുള്ളവനാ. നീ ഇങ്ങനെ വന്ന കാലിൽ നിന്ന് അങ്ങനെയാ കേറിയിരിക്കേ. ഓ ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം, അതേ എളുപ്പം. അപ്പുന്റെ കല്യാണ. അത് പേരാടാ? മായയോ? നീ ആ പേരുള്ള പെണ്ണെ തന്നെ സംഘടിപ്പിച്ചല്ലോടാ. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. പെണ്ണിന്റെ അച്ഛന്റെ പേര് രാമവർമ്മ എന്നാടാ. അതെ, എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. എടാ, എന്റെ മകളുടെ കല്യാണക്കുറി നീ അടിച്ച് നീ എന്നെ തന്നെ ക്ഷണിക്കോ അല്ലേ? ക്ഷണിച്ചില്ലെങ്കിൽ മര്യാദക്കാടാവില്ലോ എന്ന് കരുതിയാ. അമ്മാവും വേളം വെക്കരുത്.
നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ച കല്യാണം അല്ലേ അത്? നിങ്ങൾ എല്ലാരും കൂടി തന്നെ നടത്തി തരണം. കല്യാണോ? ഏത് കല്യാണം? വേറെ വേറെ കാര്യം പറയാം. എങ്കിൽ ഞാൻ പറയാം, അയ്യപ്പ ടാക്കീസിൽ പടം മാറി, പുതിയ പടം, രാജാവിന്റെ മകൻ. എന്തായി കാണിക്കുന്നേ? ഏ, ഇയാൾ എന്ത് ചെയ്യുന്നു കാണുമല്ലോ. നീ അപ്പ ഒരുങ്ങി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്ന അല്ലേ? അതെ. നീ ആരാന്നാടാ വിചാരം? എന്തപ്പൂ മായയെ തന്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയ എല്ലാം അവസാനിച്ചു കരുതിയില്ലടാ പുല്ല്. എനിക്ക് ജീവനടങ്ങി ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോകും ചെയ്യും, കല്യാണം കഴിക്കുകയും ചെയ്യും. തടുക്കാൻ പറ്റിയെങ്കിൽ വന്ന് തടുക്കണ. ഓപ്പേ, നീ അങ്ങോട്ട് നടക്കണ്ട അപ്പു. ഇനി കടുങ്കൈ തന്നെ വേണ്ടി വരും. വേണ്ട, തല്ലാനും കൊല്ലാനും നിക്കണ്ട. ഞാൻ മായയോടെ എല്ലാം പറയാൻ പോവാ. അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എനിക്കറിയാം. മായേച്ച് സമ്മതിക്കില്ല. അപ്പോട്ടെന്ന് പറഞ്ഞ മായേച്ചിക്ക് ഭ്രാന്താ. കേറി പോടി അസത്തെ. മുതിർന്നവർ സംസാരിക്കുന്നവരുടെ പാത്തും മതിയെന്ന് കേൾക്കരുതിയ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലേ. താൻ എന്തിനാ അവിടെ കിട്ടി കയറുന്നത്? അവള് പറഞ്ഞതാ ശരി. കൊട്ടാരത്തിലെ കാര്യം മായയോട് മിണ്ടിയാ മതി. ആ നിമിഷം അവൾ ഇറങ്ങി വിടും അവന്റെ അടുത്തേ. അതോടെ എല്ലാം തീ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്ത് ചെയ്യാന്? കണ്ട ശുനകനെയും ശുംഭനെയും ഒക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുമ്പോ ഓർക്കണായിരുന്നു. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാറ്റിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വയ്ക്കും. മോളിങ് വന്നേ. മോക്ക് കൊട്ടാരത്തിൽ കഴിയണമെന്നുണ്ടോ? അവിടെ ചെന്നാൽ ഈ റബ്ബർ വിളയും മുത്തുമാലയും ഒന്നും ഇടേണ്ടി വരില്ല. തങ്കത്തിൽ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളാ. ഇവിടത്തെ പോലെ പഴങ്ങഞ്ഞിയും മുളകേം മന്തിയൊന്നുമല്ല, നാല് നേരവും സദ്യ. കൊതിച്ചിട്ടെന്താ കാര്യം? എന്റെ ജാതകം ചേരില്ലല്ലോ. മായേച്ചിയാണെ, സമ്മതിക്കേയില്ല. സമ്മതിക്കും. നീ വിചാരിച്ചാൽ സമ്മതിക്കും. എത്ര നേരം ഞാൻ അപ്പോഴേ കത്തോടെ നിക്കാൻ തുടങ്ങിട്ട്. എന്താ കാര്യം? മായച്ചു വന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ, ഇപ്പൊ വേണ്ട. ആ കോന്തനമാവൻ പോയിട്ടില്ല, രാത്രി വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ അടുക്കള ഭാഗത്ത് നിക്കാം, അങ്ങോട്ട് വന്നാ മതി. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അടയാളം തന്നോളാം. ശരി, ഞാൻ പോട്ടെ. എന്താ മായേച്ചി, ഉറങ്ങണില്ലേ? അപ്പുവേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. ചേച്ചി വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാലും ചിലപ്പോ വരില്ല. ഞാൻ പറയാണ്ട് പോയാലെ പിണക്കം ഉണ്ടാവും. ഹേയ്, ഒരു പിണക്കവും ഇല്ല. ചേച്ചി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ അപ്പോട്ടിനെ ഇവിടെ ഹാജരാക്കുന്ന കാര്യം ഞാൻ ഏറ്റും. നീയോ? ഞാൻ ആരാണെന്നോ ചേച്ചിയുടെ വിചാരം. ശരിയായ ലൂസ് തന്നെ. ചേച്ചി ലൈറ്റ് അണച്ചു കിടന്നു. എന്താളിയാ? അമ്മുവിന്റെ മുറിയിൽ കുറെ നേരമായി എന്തോ ചില ശബ്ദങ്ങൾ. വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണൂല്ല. അമ്മോ, അമ്മോ, വാതിൽ തുറക്ക്. വാതിൽ ചവിട്ടി പൊളിക്കണോ? ¶¶
അയച്ചെന്നോട് ക്ഷമിക്കണം. അല്ല അമ്മാവ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമ്മാവ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസി. നീ ഒന്നും പറയണ്ടടാ ചെക്കേ. സത്യത്തിൽ എന്നെ ചതിക്കായിരുന്നു. നീ ഈ കുടുംബത്തെ ചതിക്കായിരുന്നു. കരയണ്ട, എല്ലാം എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. പ്രാന്തിളകി ഇവരെ പല വിധത്തിൽ ചികിത്സിക്കാറില്ലേ, അതുപോലാണ് ഇതെന്ന് കൂട്ടിയാ മതി. ഇത്രയും വേണ്ടിയിരുന്നില്ല, ഇത് കുറെ കടന്നുപോയാളിയാ എന്നിപ്പൊ തോന്നും. കുറെ കഴിഞ്ഞ് തനിക്ക് ബോധ്യമാകും ഇതായിരുന്നു ശരിയെന്ന്. മോളെ എന്തൊരു ഇരിപ്പാ ഇത്. ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ല, എല്ലാം ഒരു ദുസ്വപ്നമായി കൂട്ടിയാ മതി. നിങ്ങൾ രണ്ടാളും ഒരുപാട് ആശിച്ചതല്ലേ, നീ അവനെ ശിക്ഷിക്കരുത്. വേണമെങ്കിൽ നിന്റെയും അപ്പുവിന്റെയും കല്യാണം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മേ. അവള് ആ അമ്മു എന്നെ ചതിച്ചതാ. അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. അപ്പോ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ വിശ്വാസമാണ്. അത് ഞാൻ നിന്റെ അമ്മയായതുകൊണ്ടാ. അതേസമയം ഞാൻ മായയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ വിശ്വസിക്കില്ലപ്പോ. ആ ബന്ധം നമുക്ക് വേണ്ട മോനെ, നീ അങ്ങ് മറന്നേക്കേ. അറിയില്ലമ്മേ, എത്ര വർഷമായി ഞാൻ ഈ നെഞ്ചി കൊണ്ടു കിടക്കുന്നത്. അപ്പോ മായനെ എല്ലാവരും ചേർന്ന് സമ്മതിപ്പിച്ചതാ അവളെ കൊട്ടാരത്തിൽ കൊണ്ടുപോകണത്. നിന്നെ കാരണം നാട്ടിൽ പെമ്പുള്ളാർക്ക് ജീവിക്കാൻ ഒക്കില്ല. അല്ലടാ പന്തയില്ലാത്തോനെ. വണ്ടി എങ്ങും നിർത്തരുത്, കത്തിച്ചു വിട്ടോ.